ഹലോ മച്ചമാരെ, അപ്പോൾ എല്ലാവർക്കും ഗെയിമിംഗ് ഗ്രൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മച്ചമാരെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന സംബന്ധിച്ച് നമ്മുടെ സെഡ്പ്രോയുടെ ഫൈനൽ മോഡാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നത്. അതായത് റോയൽ റൈഡേഴ്സിൻ്റെ സെഡ്പ്രോയുടെ ഫൈനൽ മോഡാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. ഈ ഒരു മോഡിൻ്റെ റിലീസ് എന്ന് പറയുമ്പോൾ ഇന്ന് തന്നെയാണ്. മിക്കവാറും ഈ ഒരു വീഡിയോ കഴിഞ്ഞതോടുകൂടിയിട്ട് ഈ മോഡ് റിലീസാകും. അപ്പോൾ ഈ ഒരു വീഡിയോ കഴിഞ്ഞതോടുകൂടി നിങ്ങൾക്ക് താഴത്തെ ലിങ്ക് നോക്കുകയാണെങ്കിൽ, വീഡിയോ കഴിഞ്ഞിട്ട് ലിങ്ക് നോക്കുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു മോഡ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു മോഡ് എന്ന് പറയുമ്പോൾ ഫ്രീ മോഡാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ലോ ഇൻഡിവൈസുകാർക്കും വലിയ കുഴപ്പമില്ലാത്ത രീതിക്ക് വർക്ക് ചെയ്യുന്ന രീതിക്ക് തന്നെയാണ് ഈ ഒരു മോഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ. പിന്നെ കറക്റ്റ് തന്നെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ അഡീഷണലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വിംഗ്ലെറ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റേ കരിമ്പടം കാര്യങ്ങളൊക്കെ ഒക്കെ മൂവ് ചെയ്യുന്ന ടൈപ്പ് തന്നെയാണ്. പിന്നെ ഡോറ് നമ്മുടെ പഴയ ഒരു BMR ടൈപ്പ് ഡോറാണ് വന്നിട്ടുള്ളത്. സോറി, ബി മാക്സിമം BMR ആ ഒരു ടൈപ്പ് ഡോറാണ് വന്നിട്ടുള്ളത്. പിന്നെ ഒന്നാമത്തെ അനിമേഷൻ കീ ആണെങ്കിൽ എഞ്ചിൻ കവർ, രണ്ടാമത്തെ അനിമേഷൻ കീ ആണെങ്കിൽ നമ്മുടെ സൈഡിലത്തെ ലഗേജ്. അത് ഈ സൈഡിൽ മൂന്നെണ്ണും ആ സൈഡിൽ ഒരു ഒറ്റരെണ്ണമാണ് കൊടുത്തിട്ടുള്ളത്. അത് നമ്മുടെ വണ്ടിയിൽ ഒറിജിനൽ ആയിട്ടുള്ള പോലെ തന്നെയാണ് എന്നാണ് എനിക്കൊരിത്. പിന്നെ നമ്മുടെ മൂന്നാമത്തെ ആ ഒരു അനിമേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡ്രൈവർ ഡോറാണ്. അതും പക്കയായിട്ടിനെ കൊടുത്തിട്ടുണ്ട്, പരമാവധി നമ്മളെ കൊണ്ട് പറ്റുന്നത്ര ആ ഒരു രീതിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇതെന്ന് പറയുമ്പോൾ 3D മോഡല് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ പാലക്കാടൻസാണ്, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ആ ഒരു മച്ചാനാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സ്റ്റിയറിങ്ങിൻ്റെ വലിപ്പം കൂട്ടാൻ. ആ ഒരു ചോദിച്ചാൽ നമ്മൾ സ്റ്റിയറിങ്ങിൻ്റെ വലിപ്പം കൂട്ടിയിട്ടുണ്ട്. BS3 തന്നെയാണ് വലിപ്പം കൂട്ടിയിട്ടുണ്ട്. പിന്നെ സൈഡ് മിററ് എന്ന് പറയുമ്പോൾ നമ്മുടെ രണ്ട് ചെറിയ മിററും വെച്ചിട്ടുണ്ട്. ആ ഒരു അഡീഷണൽ കോമ്പ് മിററിൻ്റെ ഒപ്പം ആ ചെറിയ മിറർ അഡീഷണലായിട്ട് വെച്ചിട്ടുണ്ട്. അത് വർക്കിംഗ് ആണ്. പിന്നെ രണ്ട് സൈഡ് മിററും അങ്ങനെയൊക്കെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ വന്നിട്ട് ആ ഒരു കൊന്ത കൊടുത്തിട്ടുണ്ട്. കൊന്ത നൈസായിട്ട് ആടി ഇതാവുന്നുണ്ട്. ആ ഒരു അനിമേറ്റിംഗ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഡ്രീം ക്യാച്ചർ വെച്ചിട്ടുണ്ട്. അത് കുറച്ച് അപ്പുറത്തും ഉണ്ട്, നിങ്ങളൊരു വീഡിയോ ഇതായിട്ടുള്ള കാരണം കാണാത്തതാണ്. അത്യാവശ്യം ഡ്രീം ക്യാച്ചർ നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ GPS കാര്യങ്ങളൊക്കെ പക്കയായിട്ട് കൊടുത്തിട്ടുണ്ട്. വീൽ കപ്പ് കൊടുത്തിട്ടുണ്ട്. വീൽ കപ്പ് കാര്യങ്ങളൊക്കെ കസ്റ്റമാണ്, കളർ മാറ്റാൻ പറ്റും. അതുപോലെ വിംഗ്ലെറ്റ് ആണെങ്കിലും കസ്റ്റമാണ്. പിന്നെ ഉള്ളു വന്നിട്ട് നമ്മൾ ആ ഒരു ക്യാബ് കൊടുത്തിട്ടുള്ള റോക്കോഡിയൂസിൻ്റെ ക്യാബാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ 3D ബൈ പാലക്കാടൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതും പക്കയാണ്. അപ്പോൾ പിന്നെയെന്ന് പറയുമ്പോൾ ഉള്ളിൽ അടിപൊളിയായിട്ടുള്ളൊരു വർക്കാണ് കൊടുത്തിട്ടുള്ളത്. സീറ്റ് ഒരു റെഡ് കളർ സീറ്റ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം രീതിക്ക് കൊടുത്തിട്ടുണ്ട്. ഫിഷി ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഗ്ലോബ് കൊടുത്തിട്ടുണ്ട്, അതായത് ബില്ലറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ വന്നിട്ട് നമ്മളൊരു നല്ലൊരു സെറ്റും കൊടുത്തിട്ടുണ്ട്. ആ ഒരു വണ്ടിയിൽ എങ്ങനെ ഉണ്ടോ അതുപോലത്തെ ആ ഒരു ഗിറ്റാറിൻ്റെ ആ ഒരു ഷേപ്പ് സെറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ പരമാവധി സെറ്റാക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ മോർണിംഗ് വ്യൂല് കാണിച്ചു തരാറുള്ളത്. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പ് കുറേ കൂടുതലായിരുന്നു. അത് നമ്മളിപ്പോൾ പരമാവധി കുറച്ചിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഒക്കെ നോക്കിയാൽ കാണാലോ, നല്ല മാന്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു സസ്പെൻഷൻ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇത് വണ്ടിയുടെ സ്പേസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ കാണാം, ഞാനിപ്പോൾ പറയുന്നില്ല. ഏതായാലും ലോ എൻഡ് ഡിവൈസുകാർക്കൊക്കെ വർക്കാവും. ഏതായാലും 2GBക്കാർക്കൊക്കെ എല്ലാം ഒന്ന് കുറച്ചിട്ട് അടിപൊളിയായിട്ട് വർക്കാവും. എനിക്കിപ്പോൾ മിറർ ഓൺ ആക്കിയിടുമ്പോഴും ലാഗൊന്നുമില്ല. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എന്നും ഓഫാക്കിയിട്ടുന്ന കാരണമാണ് ഞാൻ അങ്ങനെ ഓഫാക്കിയിട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഓർമ്മ വന്നത്, നമ്മുടെ ഞാൻ ഫസ്റ്റ് തന്നെ ഹാസാർഡ് ഇട്ട് കാണിച്ചു തരാം. ഹാസാർഡ് ഇടുമ്പോൾ ക്വാർട്ടർ ഗ്ലാസ്സുമൊക്കെ നമ്മൾ ലൈറ്റ് വെച്ചിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ടിൽ വന്നിട്ടാണെങ്കിലും നമ്മുടെ ആ ഒരു ഇൻഡിക്കേറ്ററും മുകളിലായിട്ടും കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ എത്തുന്നുണ്ട്. പിന്നെ ഫസ്റ്റത്തെ ഹെഡ് ലാമ്പ് ഓൺ ആക്കിയാൽ നമുക്ക് അവൈലബിൾ ആവുന്ന ഒരു നിയോൺ ലൈറ്റ് ആണ്. രണ്ട് നിയോൺ ലൈറ്റും അതുപോലെ തന്നെ ആ ഒരു സ്ട്രിപ്പ് പോലത്തെ ആയിട്ടുള്ള ലൈറ്റും കൂടിയിട്ടാണ് നമുക്ക് അവിടെ അവൈലബിൾ ആവുന്നത്. അതും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇതുമ്മേ ആയാലും ടോപ്പ് ലൈറ്റും ആയാലും നമ്മൾ നല്ല രീതിക്കുള്ളൊരു നിയോൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു ഇതുമ്മേ ക്വാർട്ടർ ഗ്ലാസ്സുമ്മയും സ്ട്രിപ്പായിട്ടുള്ള ഒരു ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതും നമ്മൾ ആ ഹെഡ് ലൈറ്റ് ഇടുമ്പോഴും സ്റ്റേ ആയിട്ട് കത്തുന്ന കുറച്ച് ലൈറ്റും ഉണ്ട്. അതൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഏതായാലും ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഉള്ളിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് കയറിയൊക്കെ ഉള്ളിലെ ആ ഒരു ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ റോക്ക് ഓഡിയോസിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ക്യാബ് അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളു വന്നിട്ടാണെങ്കിൽ ഫിഷി ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മുകളിൽ വന്നിട്ടാണെങ്കിലും അടിപൊളിയായിട്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് മാന്യമായിട്ട് ഇപ്പോൾ ആ ഒരു വണ്ടിയിൽ എങ്ങനെ ഉണ്ട് അതുപോലത്തെ ഒരു സെറ്റാണ് ഇപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൽ ഓവറായിട്ടൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഫ്രണ്ടി വന്നിട്ടാണെങ്കിൽ ആറാട്ട് സിനിമയുടെ ഒരു പോസ്റ്റർ, മൂവിങ് പോസ്റ്ററാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അത് പരമാവധി പക്കയൊക്കെ നോക്കിയിട്ടുണ്ട്. പിന്നെ ഡ്രൈവർ ക്യാബിനിലാണെങ്കിൽ ഒരു ഫാൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ വർക്കും കാര്യങ്ങളും എന്നൊക്കെ പറയുമ്പോൾ കുഴപ്പമില്ലാത്ത രീതിക്ക് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ റിലീസ് എന്ന് പറയുമ്പോൾ ഇന്നാണ്. ഞാൻ പിന്നെ ഒന്നുകൂടി പറയുകയാണ്, അതായത് നമ്മുടെ ഈ ഒരു വീഡിയോ കഴിഞ്ഞതോടുകൂടിയിട്ട് മിക്കവാറും ഈ ഒരു മോഡ് റിലീസ് ആവുന്നതായിരിക്കും. മിക്കവാറും അല്ല, റിലീസ് ആവുന്നതായിരിക്കും. ഓക്കെ, ഞാൻ ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് വേണം അവിടെ പോയിട്ട് പ്രൈവറ്റ് സോറി പബ്ലിക് ആക്കാൻ ആ ഒരു രീതിക്ക് നിൽക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ അത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഏതായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവിടെ ആയിരിക്കും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തന്നെ താഴെ കാണുന്ന ബെല്ലേക്ക് അമർത്തെങ്കിൽ മാത്രമാണ് ഞാൻ അടുത്ത വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞ വാക്ക് വലിച്ചു, നമ്മൾ പെട്ടെന്ന് തന്നെ ഇറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പെട്ടെന്ന് തന്നെ ഇറക്കുകയാണ്. അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര കാര്യങ്ങളൊക്കെയാണ് പറയുന്നുള്ളൂ. അപ്പോൾ ഏതായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ ബൈ.